നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒരു കുറച്ച് നേരമായിട്ടുള്ളൊരു സന്തോഷ വാർത്തയല്ല സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. റോമൻ എബ്രാമോവിച്ച് ചെൽസി വിൽക്കാൻ വേണ്ടിയായിട്ട് പ്ലാനിങ്ങിൽ എടുത്തു. ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പക്ഷേ അത് സത്യമാവാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ആസ് ദ ഡേ ഗോസ് ഓൺ, മണിക്കൂറുകൾ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ന്യൂസ് സത്യമെന്നുള്ളതാണ്. ഹാർട്ട് ബ്രേക്കിംഗ്, ഒന്നും പറയാനില്ല. ഞാൻ ഐ മീൻ പൊതുവെ മിക്കവരും ചെൽസി ഫാൻസ് ആവുന്നത് റോമൻ എറയിൽ നിന്ന് തന്നെയാണ്. വളരെ ഒരു നല്ല ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട് അതിന് മുമ്പുള്ളത്. പക്ഷെ ഞാനൊക്കെ ഫാൻ ആവുന്നത് റോമൻ എറയിൽ നിന്നാണ്. റോമൻ എബ്രാമോവിച്ച് ഓണർ ആയതുകൊണ്ടല്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ വന്ന കോച്ചുകളും പ്ലെയേഴ്സും ഒക്കെ കണ്ടിട്ടാണ് ഞാനൊരു ഫാനായത്. ആൻഡ് അങ്ങനെ ഒരു കോച്ചിനെ ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി ക്രേസി. ആൻഡ് റൈവൽ ഫാൻസ് സത്യം പറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്ന ഒരു മൊമെന്റ് തന്നെയായിരിക്കും. കാരണം ഇതുപോലെ ഒരു ഓണർ, പാഷനേറ്റ് ലാൻഡ് ഓണർ പോവാന്ന് പറഞ്ഞത് ഇറ്റ്സ് അൺബിലീവബിൾ. ആൻഡ് ഒരുപാട് റൂമേഴ്സ് വരുന്നു ആരൊക്കെയാണ് ടേക്ക് ഓവർ ചെയ്യാൻ പോണെന്നുള്ളത്. ആൻഡ് ഇതിപ്പോൾ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് ആയിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തെന്നാലും ഇനി ടൈറ്റിൽ ചേസിംഗ് ഒക്കെ നിന്നു. നമ്മൾ ഇനി ടോപ്പ് ഫോർ, ടോപ്പ് സിക്സ് അങ്ങനെ ബാറ്റിൽ ചെയ്യുന്ന ഒരു ക്ലബ്ബായി മാറും. നേരെ മറിച്ച് ട്രോഫീസ് വിൻ ചെയ്യണം. അതേപോലെ പാഷൻ, റോമൻ അബ്രാമോവിച്ചിനെ പോലെ ട്രോഫീസിനുള്ളൊരു പാഷൻ ഉള്ളൊരു ഓണറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അബ്സൊല്യൂട്ട്ലി നത്തിങ് ലൈക്ക് ഇറ്റ്. പക്ഷേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ആൻഡ് മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ രാവിലെ ചെയ്തിട്ട് ലൂട്ടൺ ടൗൺ ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റർ ലൈനപ്പിനെ കുറിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ആൻഡ് ദ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ക്രേസി, ക്രേസി ഡെവലപ്മെന്റ്, ഒന്നും പറയാനില്ല. ഒരു അടുത്തൊരു കുറച്ച് ദിവസങ്ങളിലുള്ളിൽ ഈ ക്ലബ്ബ് സെല്ല് ചെയ്യുന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. അതിനിടയ്ക്ക് ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ അവരിതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കില്ല, ഏറ്റെടുക്കാൻ പോകുന്നു, അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങി. സോ ദിസ് ഇസ് എന്താ പറയുക, ഒരു ക്രേസി ക്രേസി ന്യൂസ്. ഒരു സ്വിസ് ബില്ലിയനറിനെ കുറിച്ച് പറയുന്നു, അമേരിക്കൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ആണെന്ന് തോന്നുന്നു, അമേരിക്കൻ ആണോ ഒരു യു കെ ബില്ലിയനറിനെ കുറിച്ച് പേര് പറയുന്നു. ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ എ സൗദി പ്രിൻസ്. പിന്നെ ഒന്നുമില്ലാത്തതിനെ നമ്മുടെ അനിൽ അംബാനി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ്, സോറി മുകേഷ് അംബാനി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് എന്നുള്ള വാക്കുകളും കൂടെ കേൾക്കുന്നു. അംബാനീസ് ആർ ഓൾസോ നൗ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ടു ഇറ്റ്. പക്ഷെ അംബാനീസ് മേടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം അതല്ലാണ്ട് ഫ്രണ്ട് റണ്ണേഴ്സ് ഒരുപാട് പേരുണ്ട്. ആൻഡ് ചെൽസി ഈസ് എ ഹോട്ട് പ്രോപ്പർട്ടി, സൂപ്പർ ഡൂപ്പർ ഹോട്ട് പ്രോപ്പർട്ടി. ആർക്കാണ് ചെൽസിനെ ബിഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ദിസ് ഇസ് ക്രേസി. സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. എന്താവും എന്നുള്ളത് അറിയില്ല. ഈ വാർത്തകൾ സത്യമാവാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയണത്. പക്ഷെ അത് സത്യമായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഭാവി നമുക്കൊന്നും പറയാൻ പറ്റില്ല. മരീന ഗ്രാനിസ്കോയ എന്തായിരിക്കും സിറ്റുവേഷൻ അറിയില്ല. തോമസ് ടൂക്കൽ ഹെഡ് കോച്ചായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. യെസ് ആസ് ഓഫ് നൗ ഹെഡ് കോച്ച് ആൻഡ് പ്ലെയേഴ്സ് അങ്ങനത്തെ അതിലൊരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പുതിയ ഓണേഴ്സ് എന്തായിരിക്കും, അവരുടെ അംബീഷൻ എന്തായിരിക്കും, അവരുടെ പ്ലാൻ എന്തായിരിക്കും, വി നെവർ നോ. സോ ഇറ്റ്സ് എ ക്രേസി ക്രേസി സിറ്റുവേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മണിക്കൂറുകളുള്ളിൽ വേണ്ട ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്കെല്ലാം കൂടെ ചെൽസി ലൂട്ടൺ ടൗണായിട്ട് കളിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി ആ പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി, മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ആൻഡ് തോമസ് ടൂക്കൽ ഹാറ്റ്സ് ഓഫ്, വാട്ട് എ ഗായ്. ഈ ഒരു പ്രഷർ, ഈ ഒരു സിറ്റുവേഷനിൽ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അൺബിലീവബിൾ. ലുക്കാക്കു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ടീമിനെ മാനേജ് ചെയ്തു, ഈ സിറ്റുവേഷനിൽ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ സൈൻ ചെയ്തപ്പോൾ ഇതൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുള്ളത്. ബട്ട് യു നെവർ നോ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ലെറ്റ്സ് സീ എന്താണ് സിറ്റുവേഷൻ, എന്താണ് ആവാൻ പോണെന്നുള്ളത്. കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. Let me know your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelseakaaran.